ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻ ഫോക്കസ് ഡേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വാട്സപ്പ് ഒരു ഫിംഗർ പ്രിൻ്റ് ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാം എന്നുള്ളൊരു കിടിലം വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് നടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോണിൽ ലോക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ചാറ്റുകളും മെസ്സേജുകളും എല്ലാം കാണാനും നമ്മുടെ ഫോണിൽ നിന്നും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ വാട്സപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ്, സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആക്കി വെക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് ഹാക്ക് ചെയ്ത് അവർ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വാട്സപ്പിനൊരു പാറ്റേൺ അല്ലെങ്കിൽ വാട്സപ്പിനൊരു ലോക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ഫുൾ ചോരുവാൻ സാധിക്കുന്നതാണ്. ഇൻക്ലൂഡ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരെ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് ഒരു ഫിംഗർ പ്രിൻ്റ് ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, വാട്സപ്പ് തന്നെ നമുക്കൊരു ഫിംഗർ പ്രിൻ്റ് ലോക്ക് സെറ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനായി തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് ഒരു ഫിംഗർ പ്രിൻ്റ് ലോക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടാണ് നമുക്ക് സേഫായി അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ട് നമുക്ക് വെക്കേണ്ട ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, ഏറ്റവും താഴെയാണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ലോക്ക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നൊരു ചെക്ക് ബോക്സ് ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെക്ക് ബോക്സ് ഡിസബിൾ ആയിട്ടാണ് കിടക്കുന്നത്, നമുക്കത് എനാബിൾ ചെയ്യണം. അപ്പോൾ ഞാനത് എനാബിൾ ചെയ്യുകയാണ്. എനേബിൾ ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിൽ ഞാനൊരു ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ജസ്റ്റ് അതൊന്ന് വെച്ച് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് വെക്കേണ്ട പൊസിഷനിൽ കൈ ഒന്ന് വെച്ചിട്ട് ഏത് വിരലാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ആ വിരൽ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ സ്കാൻ ചെയ്ത് ഇങ്ങനൊരു ഓപ്ഷൻ വരും, ഓട്ടോമാറ്റിക്കലി ലോക്ക്. അതായത് നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര മിനിറ്റിനുള്ളിലാണ് നിങ്ങളുടെ വാട്സപ്പ് ഓഫായി പോകേണ്ടത്, അതായത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകേണ്ടെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് ആഫ്റ്റർ 1 മിനിറ്റ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് 1 മിനിറ്റ് ഞാൻ വാട്സപ്പ് യൂസ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആകാനുള്ള ഓപ്ഷനാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ഓഫ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക, അല്ല 30 മിനിറ്റിന് ശേഷം മതി നിങ്ങൾക്ക് വാട്സപ്പ് ഓഫ് ചെയ്താൽ മതിയെങ്കിൽ 30 മിനിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആഫ്റ്റർ 1 മിനിറ്റ് ആണ് കൊടുക്കുന്നത്, കാരണം നമ്മൾ 1 മിനിറ്റ് കൂടുതൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വെക്കാറില്ല. അങ്ങനെ 1 മിനിറ്റിൽ കൂടുതൽ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് ലോക്ക് ആവാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്തു, ഞാൻ ലോക്ക് ചെയ്തു. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ആ ഫിംഗർ പ്രിൻറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, വാട്സപ്പിന് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിന് ഒരു ഫിംഗർ പ്രിൻറ്റ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം കറക്റ്റായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഏത് ഓപ്ഷനാണോ തിരഞ്ഞെടുക്കേണ്ടത് അത് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വിരൽ അടയാളം സ്കാൻ ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി, നിങ്ങളുടെ വാട്സപ്പ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് നടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.